അതാണിപ്പോ വെയിറ്റ്. അതാ തിരിച്ചു വരില്ലെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ വഴി തന്നെ അങ്ങോട്ട് തിരിച്ചു പോവാണ്. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണില്ല കേട്ടോ. അപ്പൊ എല്ലാരും സൈക്കിളൊക്കെ എടുത്തോ. അധികം നേരം ചവന്നോണ്ടിട്ടു. വെൽക്കം ബാക്ക് ടിയാനം ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് പാണംകുഴി പുഴ. വീണ്ടും അലനൊപ്പമാണ് നമ്മളിവിടെ എത്തിയത്. അലനൊപ്പം പാണംകുഴി പുഴയുടെ വിശേഷങ്ങൾ കാണാം. അത്യാവശ്യം വഴുക്കലുണ്ട്, ചെളിയാണ് ഇവിടെ. സൂക്ഷിച്ച് പോകണം. ഞങ്ങൾ പുഴ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തി. ഇനി കൊക്കക്കായാണ് ഈ നിൽക്കുന്നൊക്കെ, കൊക്കക്കായുടെ മരം. അപ്പോൾ ഞങ്ങൾ ഈ വഴി സൈക്കിൾ എടുത്തിട്ട് പോവാണ്. ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് അത്യാവശ്യം ഓഫ് റോഡിങ് കിട്ടി. മെയിൻ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഫുൾ ഓഫ് റോഡിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ റോഡ് ബൈക്കിന് പറ്റിയ റോഡൊന്നുമല്ല, പക്ഷേ എന്നാലും നമുക്ക് വരാൻ പറ്റി. പുഴ കാണാനുള്ള ത്രില്ലും എന്താ പറയുക, രാവിലത്തെ ആ ഒരു എനർജി വൈബും കൊണ്ട് ഞങ്ങളിവിടെ എത്തി. ഇനി തിരിച്ചു പോകണം, അത് വേറെ അടുത്ത അഡ്വഞ്ചർ. ഇങ്ങനെ പെരിയാറിൻ്റെ തീരത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് പാണംകുഴി പുഴയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി. ഒരു പക്ക ഓഫ് റോഡ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പുഴയുടെ സൈഡില് ഇത് ബീച്ച് പോലത്തെ വണ്ട് നമ്മള് കല്ലും ചെളിയും എല്ലാം താണ്ടി നമ്മളിവിടെ എത്തി. സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് ഷൂവും ഗ്ലൗസും ഒക്കെ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഇന്ന് പുഴയിൽ വെള്ളം കൂടുതലാണ്. ബോധത്താങ്കെട്ട് ഡാം തുറന്ന് വെള്ളം കൂടുതലായിട്ട് ഒഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടിയൊഴുക്കും കൂടുതലുള്ള മേഖലകളാണിതൊക്കെ. പരിചയമുള്ളവർക്ക് മാത്രം ഇറങ്ങാൻ പറ്റുന്ന ഏരിയകളാണിത്, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. സേഫ്റ്റി ഫസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ സൈഡിൽ മാത്രം നിന്നിട്ടേ ഉള്ളൂ. തമിഴ്നാട്ടിലെ ശിവഗിരി ഹിൽസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന പെരിയാർ കേരളത്തിലെ ഇടുക്കി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കൂടിയാണ് ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ കൂടിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് ഇത് ഒഴുകുന്നത്. ഇടുക്കി ജില്ല കഴിഞ്ഞ് എറണാകുളം ജില്ലയിലെ ബോധത്താങ്കെട്ട് ഡാമിലെത്തുന്ന പെരിയാർ അവിടെ നിന്ന് പാണിയേലിപ്പോര്, പാണംകുഴി, മലയാറ്റൂർ, കാലടി, ആലുവ അങ്ങനെ പോയി അവസാനം അറബിക്കടലിൽ എത്തുന്നു. അതത് സ്ഥലത്ത് ആ പേരിൽ അറിയപ്പെടുന്ന പെരിയാർ പാണിയേലിപ്പോരെന്നും പാണംകുഴിക്കാർക്ക് പാണംകുഴി പുഴയായും കാലടി പുഴയായും ആലുവ പുഴയായും ഒഴുകുന്നു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ പുഴയായ പെരിയാർ കുന്നും മലയും ഒക്കെ താണ്ടി ചുറ്റും പച്ചപ്പ് നിറച്ച് അതിസുന്ദരിയായി ഒഴുകുന്നു. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ പാണംകുഴിയിലാണ്. പാണംകുഴിയിൽ ഒരു കടവാണത്. ഇതിപ്പോൾ ഇങ്ങനെ പ്രളയത്തിൽ നല്ലതായിരുന്നു കാണാൻ. പിന്നെ ആ കാണുന്ന ബിൽഡിങ്ങില്ല, പെയിൻ്റടിച്ചത് ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഇവിടുന്ന് പമ്പ് മോട്ടോർ പമ്പൊക്കെ വെച്ചേക്കുന്നത്, പമ്പ് ഹൗസ് എന്ന് പറയും. അവിടെ നിന്നാണ് നമ്മളടിച്ച് ചൂരമുടി കുന്നിലേക്ക് വെള്ളം അടിച്ച് കയറ്റുന്നത്. അവിടെ നമുക്ക് 3 മോട്ടറുണ്ട്. അപ്പോൾ ഈ പ്രളയമൊക്കെ വരുമ്പോൾ വെള്ളത്തിൻ്റെ ലെവലൊക്കെ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ മോട്ടറ് നമ്മൾ ഊരി വയ്ക്കും. അതിനകത്ത് ചെളി കയറി കഴിഞ്ഞാൽ പിന്നെ അത് അടിക്കാൻ പറ്റില്ല, കേടായിട്ട്. ആ മോട്ടറൊക്കെ ഊരി അവിടെ സ്ഥിരം ഒരാളുണ്ടാവും. അത് 3 ഷിഫ്റ്റായിട്ട് നമ്മൾ പമ്പ് ചെയ്ത് അത് നേരെ ചൂരുമുടി കുന്നിലേക്ക് കയറ്റും. അവിടെ നിന്നാണ് ക്ലോറിനേഷൻ ഒക്കെ ചെയ്തിട്ട് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കും. ഈ വെള്ളം ഇവിടെ ഒരു തടയണ കെട്ടിയിട്ടുണ്ട്. അത് ഇപ്പൊ തടയണയൊക്കെ തള്ളിപ്പോയി, അവിടെ കാണാം കല്ലിട്ടുണ്ടാവും. അതാണ് തടയണ. ആ തടയണ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഈ വെള്ളം കെട്ടി നിർത്തണം. ഒരു മിനിമം വെള്ളം ലെവൽ ഉണ്ടെങ്കിലാണ് നമുക്ക് മോട്ടർ അടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് പണ്ട് ഒരു 3 വർഷമായുള്ളൂ ആ തടയണയൊക്കെ തള്ളിപ്പോയി. പിന്നെ നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് വെമ്പൂരം എന്ന് പറയും. ഫോറസ്റ്റ് ഏരിയയാണ്. അത് പണ്ട് ഇപ്പൊ അക്വേഷ്യ പ്ലാന്റേഷൻ ആയിരുന്നു. ഇപ്പൊ അത് തേക്കാന്ന് തോന്നുന്നു. തേക്കൊക്കെ നട്ടേക്കാണ്. സർക്കാരിന്റെ ഭൂമിയാണ് ഈ കാണുന്നതല്ല. അപ്പൊ ഓപ്പോസിറ്റ് കാണുന്നത്. പിന്നെ എന്തോ പിന്നെ അവിടെ ആ ഒരു ജസ്റ്റ് കർവില്ലേ, വളവില്ലേ, അപ്പൊ കാണുന്നുണ്ട്. അതാണ് നമ്മള് ഇല്ലിത്തോട് വഴി കുളംകുഴിയില്ലേ, നമ്മൾ അന്ന് ചവിട്ടി വന്നില്ലേ, അതിന്റെ ഹെഡ് പോയിന്റ് ഇവിടെയാണ്. നമ്മള് മഹാഗണിത്തോട്ടം ഇങ്ങനെ വരും. ആ വഴിയെ തന്നെ വന്നിട്ട് ആ റോഡ് ഇങ്ങനെ ഈ പെരിയാറിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് പൂത്താങ്കട്ടി ചെന്ന് കയറുന്നത്. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പാണിയേലിക്കാരെല്ലാവരും വെള്ളം അടിക്കുന്ന സ്ഥലമാണത്.
വെള്ളം അടിക്കണ സ്ഥലം സ്ഥലമാണ് സ്ഥിരായിട്ട് വെള്ളം അടിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് നടന്നു കയറാം നടന്നു കയറാം കാരണം ഈ തടയണയിട്ടിട്ടില്ലേ ഈ തടയണയിട്ടാണൊക്കെ നല്ല ക്ലിയർ ആവും അതിലെ കയറിയിട്ട് നമുക്ക് ഈ പുഴയുടെ ഒരു മുക്കാൽ ഭാഗം അടുത്ത റൈഡിന്റെ ഭയങ്കര ഡിസ്കഷൻ ഒക്കെ നടക്കുകയാണ് അവിടെ എല്ലാവരെയും സൗകര്യം നോക്കിയായിരിക്കും നമ്മൾ പുതിയ ലോങ് റൈഡ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഈ പാണംകുഴി പുഴയുടെ കടവിലെത്താനായിട്ട് പാണംകുഴി റോട്ടിൽ നിന്നും ഒരു റൈറ്റ് ടേൺ ഉണ്ട് അവിടെ റിവർ വ്യൂ ഹോം സ്റ്റേ എന്ന ബോർഡ് കാണാൻ പറ്റും ഈ വീഡിയോയുടെ തുടക്കം ശ്രദ്ധിച്ചാൽ വഴി മനസ്സിലാവും ആ പോക്കറ്റ് റോഡ് നേരെ പോന്നാൽ മതി അവിടെ വെച്ചാണ് നമ്മൾ അറിഞ്ഞത് റിവർ ലാൻഡ് റിട്രീറ്റ് എന്ന ഹോം സ്റ്റേയെ പറ്റി ഓൺ ദ വേ അവിടെയും ഒന്ന് കയറാൻ ഞങ്ങൾ തീരുമാനിച്ചു വേയിൽ കൂടിയപ്പോൾ അധികം നേരം അവിടെ നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പുഴയിൽ വെള്ളം കൂടുതലായതുകൊണ്ട് നമുക്ക് പുഴ കടക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വന്ന വഴി തന്നെ തിരിച്ചു പോരേണ്ടി വന്നു അപ്പം ഞങ്ങൾ ലേറ്റ് ആവുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു കയറുകയാണ് അത്യാവശ്യം ചിറ്റാറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് എല്ലാവരും സൈക്കിളൊക്കെ എടുത്ത് പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഷൂ ഒക്കെ ഇട്ടു നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ വരണമെങ്കിൽ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ അലൻ ഈ നാട്ടുകാരനായതുകൊണ്ടും ഞങ്ങൾക്ക് കുറച്ചും കൂടെ കുറച്ചുകൂടെ സ്ഥലങ്ങൾ കാണാനൊക്കെ പറ്റി അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ആരും നമ്മളെ തടയുമോ അങ്ങനെയൊന്നുമില്ല വളരെ കൂളായിട്ട് നമുക്ക് വരാം പക്ഷെ വഴിയറിയാം അപ്പോൾ വഴിയെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് പാണംകുഴിയിലുള്ള റിവർ ലാൻഡ് റിട്രീറ്റ് എന്ന ഹോം സ്റ്റേ ആ സ്ഥലത്തിൻ്റെ ഭംഗി അങ്ങനെ തന്നെ നിലനിർത്തി ഒരു നല്ല ഗാർഡനൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാണംകുഴിയുടെയും പാണംകുഴി പുഴയുടെയും ഭംഗി അങ്ങനെ തന്നെ നമുക്ക് ആസ്വദിക്കാനുള്ള അവസരമാണ് അവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ റിവർ ലാൻഡ് റിസോർട്ടിന്റെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെരിയാറിന്റെ അതിമനോഹരമായ വ്യൂയിലേക്ക് നമ്മൾ എത്തുകയാണ് ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് ഒരു നാച്ചുറൽ റിസോർട്ട് എന്ന് പറയാം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇപ്പോൾ പെരിയാറിൽ അത്യാവശ്യം വെള്ളമുള്ള സമയമാണ് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വഞ്ചി യാത്രയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ റിസോർട്ടിലേക്ക് വന്നാൽ മതി പെരിയാറിലേക്കൂടെ ഒരു പല ഓപ്ഷൻസ് ഉണ്ട് വഞ്ചി ഉണ്ട് കയാക്കി ഉണ്ട് പിന്നെ ചങ്ങാടത്തിൽ പോവാം അങ്ങനെ പല പല സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു നല്ല ഡെസ്റ്റിനേഷൻ അപ്പൊ നമ്മുടെ ശാന്തമായി ഒഴുകുന്ന പെരിയാറിൽ കൂടെ ഒരു ചെറിയ ബോട്ട് യാത്ര അല്ല ഒരു ചെറിയ വഞ്ചി യാത്രയിലേക്ക് പോയാലോ പക്ഷെ വഞ്ചി എത്തിയിട്ടേക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല സമയപരിമിതി മൂലം അധികം നേരം അവിടെ നിൽക്കാൻ സാധിച്ചില്ല നല്ല വെയിലുണ്ട് തിരിച്ച് വീട്ടിലെത്തണം ഞങ്ങൾ ഇനിയും ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നതായിരിക്കും ആ ഹോം സ്റ്റേയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇനിയും വരും ഇതിൻ്റെ ഓണറായ ജോസ് അങ്കിൾക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അധികം താമസിയാതെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഒരു റബ്ബറും കുടിയുടെ ഉള്ളിലാണ് ഈ റിവർ ലാൻഡ് ഉള്ളത് അങ്ങനെ ഒരു റബ്ബറും കുടിയും ചെറിയ കനാലും നല്ലവരായ നാട്ടുകാരെയും കണ്ടുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് പുഴയിലൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇപ്പം നമ്മൾ കൊമ്പനാട് കഴിഞ്ഞ് വേങ്ങൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്
കുറച്ച് ദൂരം കൂടി ഉള്ളു വേങ്ങൂർക്ക്. അപ്പം ഇനി ഇന്നത്തെ യാത്ര കഴിഞ്ഞു. അപ്പം പുതിയ യാത്രയുമായി പിന്നെ കാണാം. ടാറ്റാ.